വെൽക്കം ടു എംപ്ലിൻ മീഡിയ. വോട്ടെടുപ്പിൻ്റെ അവസാന ഘട്ടം നാളെയാണ്. ഈ നാളെ എന്ന് പറയുമ്പോൾ അതിൽ ബംഗാൾ, വെസ്റ്റ് ബംഗാൾ നിർണായകമാണ്. അവിടെ 9 സീറ്റിലേക്ക് കൂടിയാണ് ഇനി വോട്ടെടുപ്പ് നടക്കാനുള്ളത്. നാളെ വരാൻ പോകുന്ന ചിത്രത്തിൽ ഒരുപക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കളിക്കാരി മമതാ ബാനർജി ആയിരിക്കും. കാരണം ഈ തിരഞ്ഞെടുപ്പിൽ നരേന്ദ്രമോദിയെ ഇത്രയധികം ശക്തമായിട്ട് എതിർത്ത വാക്കുകളിലൂടെ, വളരെ കടുത്ത ഭാഷയിലൂടെ നരേന്ദ്രമോദിയെ ഇത്രയും എതിർത്ത ഒരു രാഷ്ട്രീയ നേതാവ് ഇന്ത്യയിൽ വേറെയില്ല. തിരിച്ചതേപോലെ നരേന്ദ്രമോദിയും അമിത്ഷായും മമതയ്ക്ക് നേരെ ചൊരിഞ്ഞ വാക്കുകൾക്ക് പലപ്പോഴും മര്യാദകളുടെ പരിധി വിട്ടു പോകുന്ന പ്രയോഗങ്ങൾ വരെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ബംഗാളിലെ 42 സീറ്റുകളിൽ കഴിഞ്ഞ തവണ നേടിയ 34 സീറ്റുകളിൽ TMC ജയിച്ചത്, മമതയുടെ പാർട്ടി ജയിച്ചത് 34 സീറ്റുകളിലാണ്. BJP 2 സീറ്റിൽ, കോൺഗ്രസ് 4 സീറ്റിൽ, CPM 2 സീറ്റിൽ. അന്ന് ജയിച്ച 34 സീറ്റുകൾ നിലനിർത്തിയാൽ തന്നെ മമതാ ബാനർജി പോസ്റ്റ് പോൾ അലയൻസും ഭരണം ആര് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകും എന്നുള്ള കാര്യങ്ങളിൽ വളരെ നിർണായക ശക്തിയായിട്ട് മാറും. ഇവിടെ ഒരു കാര്യം, ഇനി 30 സീറ്റുകൾ നേടിയാൽ തന്നെ മമത പല കാര്യങ്ങളും തീരുമാനിക്കാൻ ശക്തിയായ ഒരു രാഷ്ട്രീയ നേതാവായിട്ട് മാറും, കേന്ദ്രത്തിൽ ആര് ഭരിക്കണം എന്നത് സംബന്ധിച്ച്. ഇവിടെ പറഞ്ഞു വരുന്നത്, 2014 നിന്നും വ്യത്യസ്തമായി 2019 ബംഗാളിൽ കാണുന്നത് മറ്റൊരു ചിത്രമാണ്. അതായത് ഒരു സൈഡിൽ ഏറ്റവും വലിയ പാർട്ടി, സ്വാധീനമുള്ള പാർട്ടിയായിട്ട് തൃണമൂൽ കോൺഗ്രസ് നിൽക്കുമ്പോൾ എതിരാളികളുടെ നിറം മാറി, കൊടിയുടെ നിറം മാറി, അവരുടെ പാർട്ടിയുടെ പേര് മാറി, പിന്നെ വേഷം മാറി, പെരുമാറ്റം മാറി. 2014 മമത ശരിക്കും നേരിട്ടത് CPM-നെയും കോൺഗ്രസിനെയും ഒക്കെ തന്നെയായിരുന്നു. അന്ന് BJP അവിടെ ഒരു വലിയ നിർണായക ശക്തിയായിട്ടേ ഇല്ല. 2 സീറ്റാണ് അവർക്ക് കിട്ടിയത് എന്ന് പറഞ്ഞല്ലോ. പക്ഷേ ഇന്നിപ്പോൾ വരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ബംഗാളിലെ പ്രധാന മത്സരം മമതയും BJP തമ്മിലാണ്. എന്തുകൊണ്ട് കോൺഗ്രസും CPM ഒക്കെ പിന്നിലേക്ക് തള്ളപ്പെട്ടു? പ്രധാന മമതയെ എതിർക്കുന്ന പ്രധാന പ്രതിപക്ഷ പാർട്ടിയായി, അതായത് ഭരണത്തിലിരിക്കുന്ന പാർട്ടിയെ എതിർക്കുന്ന പ്രധാന പ്രതിപക്ഷ പാർട്ടിയായി BJP വളർന്നു. അവിടെയാണ് 34 വർഷം ബംഗാൾ തുടർച്ചയായി ഭരിച്ച CPM പ്രസക്തി ഇന്ന് എവിടെ പോയി എന്നുള്ളൊരു ചോദ്യം. സംഭവിച്ചതെന്താണ്? ഈ കഴിഞ്ഞ കുറേ നാളുകളിലായിട്ട്, 8 കൊല്ലത്തോളമായിട്ട് മമതയുടെ ഭരണം വന്നതിന് ശേഷം എന്താണ് സംഭവിച്ചു? ശരിക്കും CPM മുസ്ലിം സമുദായക്കാരെല്ലാം TMC മമതയുടെ പാർട്ടിയിലേക്ക് ചേക്കേറി. ആ പിന്തുണ നഷ്ടപ്പെട്ടു. പിന്നെ CPM അവശേഷിച്ച ഹിന്ദുക്കളായ CPM അനുഭാവികൾ ഇപ്പോൾ BJP പോയിക്കൊണ്ടിരിക്കുകയാണ്. കോൺഗ്രസിലും ഇതുതന്നെയാണ് സംഭവിച്ചത്. അപ്പോൾ ഇതിൻ്റെ അർത്ഥം, BJP കഴിഞ്ഞ തവണ നേടിയ 2 സീറ്റിൽ നിന്ന് അവരുടെ ആ അംഗബലം ഒരുപക്ഷെ അവർ കൂട്ടാൻ സാധ്യതയുണ്ട്. 4-5 ഒക്കെ സീറ്റ് നേടിയാലും മമതയ്ക്കെപ്പോഴും നിർണായക സ്വാധീനം ഉണ്ടാവും. കാരണം കഴിഞ്ഞ തവണ കോൺഗ്രസ് നേടിയ 4 സീറ്റിൽ ഇത്തവണ കോൺഗ്രസ് ജയിക്കുമെന്ന് യാതൊരു ഉറപ്പുമില്ല. CPM ജയിച്ച 2 സീറ്റിൽ CPM വീണ്ടും ജയിക്കുമെന്ന് യാതൊരു ഉറപ്പുമില്ല. ആ സീറ്റുകളും മമതയ്ക്കാ പോകാനാണ് സാധ്യത. അപ്പോൾ BJP 4-5 സീറ്റ് നേടിയാൽ തന്നെ കോൺഗ്രസിനും CPM വരുന്ന നഷ്ടം ആരുടെ കിറ്റിയിലേക്കാണ് പോകുന്നത്? നേട്ടമായിട്ട് മമതാ ബാനർജിയുടെ പാർട്ടിക്കാണ്. അപ്പോൾ മമതയ്ക്ക് അപ്പോഴും 42 നിന്ന് BJP 5 നേടിയാലും പിന്നെ 37 അല്ലെ 36 35 സീറ്റിൻ്റെ ഉറപ്പുള്ള ഒരു പാർട്ടിയായിട്ടാണ് മമതാ ബാനർജി ബംഗാളിൽ നിൽക്കുന്നത്. അതുകൊണ്ട് മമത തീരുമാനിക്കും നാളെ ആര് പ്രധാനമന്ത്രിയാവണം, അല്ലെ ഞാൻ പ്രധാനമന്ത്രി ആവണോ എന്ന് ഒരു തൂക്ക് പാർലമെന്റിൽ മമത തീരുമാനിക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുന്നു. പിന്നെ CPM ഈ ഇത്രയും 34 വർഷം എന്ന് പറഞ്ഞാൽ പുതിയൊരു തലമുറ, അധികാരത്തിലിരിക്കുന്ന ഒരു പാർട്ടിയെ കണ്ട് ജനിച്ചു വളർന്ന പുതിയ തലമുറ സമരങ്ങളറിയില്ല, പ്രക്ഷോഭങ്ങളറിയില്ല. ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ എപ്പോഴും പ്രക്ഷോഭം നയിച്ചും പോരാടിയുമാണ് വളർന്നിട്ടുള്ളത്. പക്ഷേ ഈ 34 വർഷത്തെ ഭരണത്തിൽ CPM എന്താ സംഭവിച്ചതെന്നുള്ളതിൻ്റെ കൃത്യമായ സൂചനകളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു അർത്ഥം എന്ന് പറയുന്നത്, നാളെ ഒരു ഗവൺമെൻറ് രൂപീകരണത്തിൽ ഒരുപക്ഷെ മമത
ബി ജെ പിയെയും വേണ്ട, സി പി എമ്മിനെയും വേണ്ട, സി പി എമ്മിനെയും അതിൽ പങ്കെടുപ്പിക്കില്ല എന്ന നിലപാടെടുക്കാൻ സാധ്യതയുണ്ട് തീർച്ചയായും. കാരണം ഇനി സി പി എമ്മിന് ഒരു സേ, ഒരു ഒരു കമാൻഡിങ് പവർ ഈ വരാൻ പോകുന്ന പോസ്റ്റ് പോൾ അല്ലെങ്കിൽ ഇലക്ഷൻ ശേഷമുള്ള രാഷ്ട്രീയ ചിത്രത്തിൽ, ദേശീയ രാഷ്ട്രീയത്തിൽ എത്രമാത്രം നിർണായകമായിട്ട് സി പി എമ്മിന് ഇടതുപക്ഷത്തിന് ഇടപെടാൻ കഴിയും. യു പി എ വണ്ണിൽ 44 എം പിമാരുണ്ടായിരുന്ന ഇടതുപക്ഷം, യു പി എ വണ്ണിൻ്റെ ഭരണകാലത്ത് സുർജിത് സിംഗ് അന്ന് സി പി എമ്മിൻ്റെ ജനറൽ സെക്രട്ടറിയായ, അവരൊക്കെ പിന്നെ സുർജിത്തൊക്കെ എടുത്ത ഒരു നിലപാടുകളും ഒരു അതിൻ്റെ ഒരു ഒരു അംഗീകാരമൊക്കെ ആ ഭരണത്തിലുണ്ടായിരുന്നു. ഈ പറയുന്ന കോൺഗ്രസ് നേതൃത്വമൊക്കെ അതിനെ മാനിച്ചിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥ, ഇനി 10 സീറ്റെങ്കിലും സി പി എമ്മിന് വരുന്ന ലോക്സഭയിൽ ഉണ്ടാകുമോ? ഇതൊരു വലിയ ചോദ്യമാണ്. അത് വീണ്ടും ഞങ്ങൾ ചോദിക്കുന്നു. മമതയുടെ ഈ കാര്യം പറഞ്ഞതിന് ബാക്കിയായിട്ട് ചോദിക്കുകയാണ് നമ്മൾ പ്രേക്ഷകരോട്, സി പി എം 10 കേരളത്തിൽ നിന്ന് എത്ര സീറ്റ് കിട്ടും? ബംഗാളിൽ നിന്ന് എത്ര കിട്ടും? ഇപ്പം തമിഴ്നാട്ടിൽ സഖ്യമുണ്ട്. ഈ പറയുന്ന സഖ്യത്തിൽ നിന്ന് 2 സീറ്റിലാണ് സി പി എം മത്സരിക്കുന്നത്. അവിടെ ഡി എം കെയ്ക്കും കോൺഗ്രസ് സഖ്യത്തിന് അനുകൂലമായിട്ടുള്ളൊരു ഒരു വേവ് പോലുണ്ട്. അതുകൊണ്ട് ഒരുപക്ഷെ സി പി എം ആ 2 സീറ്റിലും സഖ്യകക്ഷിയായിട്ട് നിന്ന് ജയിച്ചാൽ പോലും 2 കടക്കുമോ? 10 സീറ്റ് നേടാൻ സി പി എമ്മിന് സാധിക്കുമോ? സാധിച്ചില്ലെങ്കിൽ സി പി എമ്മിൻ്റെ അഭിപ്രായങ്ങൾ ആര് പരിഗണിക്കും ദേശീയ രാഷ്ട്രീയത്തിൽ? അവിടെയാണ് മമതയെ കൂട്ടിയിണക്കിയിട്ട് ഇക്കാര്യം പറയാൻ നമ്മൾ ആഗ്രഹിക്കുന്നത്.